ഇടുക്കി ചിന്നക്കനാൽ ശാന്തൻ പാറ മേഖലകളിൽ ഭീതി വിതയ്ക്കുന്ന കാട്ടാന അരിക്കൊമ്പനെ പിടികൂടാനുള്ള ദൗത്യം പുരോഗമിക്കുകയാണ്. ദൗത്യസംഘത്തിലെ പ്രധാന കുങ്കിയാനകളായ കുഞ്ചുവും കോന്നി സുരേന്ദ്രനും ഇന്ന് പുറപ്പെടും. ദൗത്യസംഘത്തിലെ രണ്ട് കുങ്കിയാനകൾ നേരത്തെ തന്നെ ഇടുക്കിയിലെത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി അജി കുഞ്ഞുമോൻ ചേരുന്നു. അജി, ഈ അരിക്കൊമ്പനെ പിടികൂടാനുള്ള ശ്രമം തുടരുകയാണ്. എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിശദാംശങ്ങൾ? ഭദ്ര, അരിക്കൊമ്പനെ പിടികൂടാനുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോഴും തുടരുകയാണ്. കാരണം അരിക്കൊമ്പനെ ഞായറാഴ്ച മെരിക്കാൻ കഴിയുമെന്നാണ് ഈ ദൗത്യ സംഘത്തിൻ്റെ പ്രതീക്ഷ. കാരണം നമുക്കറിയാം, ഈ അരിക്കൊമ്പനെ പിടികൂടുന്നത് അത്ര എളുപ്പമായ കാര്യമല്ല. അത് വളരെ ശ്രമകരമായ ഒരു കാര്യം തന്നെയാണ്. അഞ്ചോളം കുങ്കിയാനകളാണ് ഇപ്പോൾ ഈ അരിക്കൊമ്പനെ പിടികൂടാൻ വേണ്ടി ഇടുക്കിയിലേക്ക് പോയിരിക്കുന്നത്. ഈ അഞ്ചോളം കുങ്കിയാനകൾ അവിടുത്തെ കാലാവസ്ഥയോട് പൊരുത്തപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം ഈ ആവാസ വ്യവസ്ഥയോടൊക്കെ നാട്ടാനകളൊക്കെ പൊരുത്തപ്പെടേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പൊരുത്തപ്പെട്ട് വരുന്നതേ ഉള്ളൂ ഞായറാഴ്ച മെരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഇത് സാങ്കേതികമോ അല്ലെങ്കിൽ മാനുഷിക കഴിവുകൾക്കപ്പുറം ഇത് ഒരു ആനയോടാണ് ഈ ദൗത്യം. ആനയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ദൗത്യം. ഈ ആനയെ മെരിക്കാൻ കുറേ കടമ്പകൾ കിടക്കേണ്ടതുണ്ട്. കാരണം വലിയ രീതിയിലുള്ള ശ്രമകരമായ ബുദ്ധിമുട്ടുകളാണ് ഈ ദൗത്യ സംഘം അനുഭവിക്കുന്നത്. കാരണം ഇപ്പോൾ അവിടെ ഈ വീടുകൾ കേന്ദ്രീ ജനങ്ങളുടെ ആശങ്കകൾ മാറ്റേണ്ട ഒരു വലിയ ഇത് കാര്യമുണ്ട്. ശാന്തൻപാറ പഞ്ചായത്തിൽ അടക്കം വീട് കയറി വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ഇന്ന് ആളുകൾ കയറി വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ആശങ്കകൾ മാറ്റും. ഒപ്പം തന്നെ ഞായറാഴ്ച വീടിന് പുറത്തിറങ്ങരുത് എന്ന് കർശനമായി പറയുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഞായറാഴ്ച വീടിന് പുറത്തിറങ്ങാൻ പാടില്ല എന്ന തരത്തിൽ ബോധവൽക്കരണമൊക്കെ നടക്കുന്ന ഒരു കാര്യങ്ങളിലേക്കൊക്കെയാണ് ഇപ്പോൾ ഇടുക്കിയിൽ അരിക്കൊമ്പനെ പിടികൂടാൻ വേണ്ടി പോകുമ്പോൾ ഉള്ള ദൗത്യ സംഘങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം തന്നെ ഈ അരിക്കൊമ്പനെ പിടികൂടുന്നത് കാണാനായി നിരവധി പേരാണ് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തന്നെ ഈ വനവകുപ്പിൻ്റെ നേതൃത്വത്തിൽ തടയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞായറാഴ്ച വീടിന് പുറത്തുപോലും ഇറങ്ങരുതെന്നാണ് വനവകുപ്പ് പറയുന്നത്. ഒപ്പം തന്നെ ഈ ആനയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അവലോകന യോഗങ്ങൾ ഇന്നും ചേരും. ഒപ്പം തന്നെ ജനങ്ങളുടെ ആശങ്കകൾ ദൂരീകരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇന്നും ചെയ്യുന്നുണ്ട് ഭദ്ര. അജി, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് PT7 എന്ന് പറയുന്ന ഒരു ആനയെ ഇത്തരത്തിൽ കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ട് മെരുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ കൂടുതൽ പ്രയാസകരമായിരിക്കുമോ ഈ അരിക്കൊമ്പനെ പിടികൂടുക എന്നുള്ളത്? ഇപ്പോൾ അജി നേരത്തെ സൂചിപ്പിച്ചു അഞ്ചോളം കുങ്കിയാനകളാണ് എത്തുന്നത് എന്നുള്ളത്. PT7 സംബന്ധിച്ചിടത്തോളം 3 കുങ്കിയാനകളാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ അത് 5 കുങ്കിയാനകൾ എന്നാണ്. അപ്പോൾ കൂടുതൽ ശ്രമകരമാകും എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. ഭദ്ര പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഈ PT7 എന്ന് പറയുന്ന ആനയെ മെരിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരുന്നു. ഭദ്രയുടെ നിരീക്ഷണം വളരെ കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. അന്ന് 3 കുങ്കിയാനകളായിരുന്നു, ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് 5 കുങ്കിയാനകൾ. കാരണം 5 കുങ്കിയാനകൾ എത്തിച്ചാലും അരിക്കൊമ്പനെ മെരിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ആശങ്കകളൊക്കെ തന്നെ ഉണ്ട്. ഒറ്റക്കൊമ്പനാണ് അവൻ്റെ ആ ഒറ്റക്കൊമ്പനായതുകൊണ്ട് തന്നെ ആ ആനയുടെ ആന മനുഷ്യനെ ഏൽപ്പിക്കുന്ന അതിരൂക്ഷമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളാണ് ഈ നശിപ്പിക്കുക, എല്ലാം നശിപ്പിക്കുക, അരികൾ മോഷ്ടിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ. അരി മാത്രമാണ് ഈ ആന മോഷ്ടിക്കുന്നത്. പക്ഷേ അരി കിട്ടാൻ വേണ്ടി എന്തും ചെയ്യുന്ന ഒരു പ്രകൃതമായിപ്പോയി, അത്തരത്തിലൊരു പ്രകൃതമായിപ്പോയി അരിക്കൊമ്പന്. അതുകൊണ്ട് തന്നെ ഈ ആനയെ മെരുക്കാൻ അരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അട്ടിയെട്ടി ഇട്ടിരിക്കുകയാണ്. റേഷൻ അരികൾ അട്ടിയെട്ടി ഇട്ടിരിക്കുകയാണ് ഈ ആ സമീപ പ്രദേശങ്ങളിൽ. ഈ 303 കോളനിയിലും സമീപത്തും എല്ലാം തന്നെ അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ ആനയെ മെരുക്കാനുള്ള ഒരു നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഭദ്ര. ശരി അജി, അരിക്കൊമ്പനെ പിടികൂടാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇന്ന് 3 കുങ്കിയാനകൾ കൂടി ഇന്ന് ഇടുക്കിയിലേക്ക് എത്തുന്നുണ്ട്. മൊത്തം 5 കുങ്കിയാനകളാണ് അരിക്കൊമ്പനെ മെരുക്കാനായി ഇടുക്കിയിലേക്ക് എത്തുന്നത്. ഞായറാഴ്ചയാണ് അരിക്കൊമ്പനെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തുക. അതേസമയം ശനിയാഴ്ച മയക്കു വെടിവെക്കും എന്നുള്ളൊരു സൂചന കൂടി ലഭിക്കുന്നുണ്ട്. പരീക്ഷാ ദിവസമായതിനാലാണ് ഈ ദിവസങ്ങളിലുള്ള ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതേസമയം പ്രദേശവാസികൾക്ക് ബോധവൽക്കരണം അടക്കം നൽകും എന്നുള്ള വിവരം കൂടി അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നുണ്ട്. ആരും പുറത്തിറങ്ങരുത്, വീടിന് പുറത്തിറങ്ങരുത് എന്നുള്ള നിർദ്ദേശം കൂടി അധികൃതർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്.